നമസ്കാരം. ലവ് ജിഹാദ് എന്ന വിപത്ത് നമ്മെ വിഴുങ്ങുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട, വിഴുങ്ങും. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലവ് ജിഹാദ് ഹിന്ദു സമൂഹത്തെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തെയും ബാധിക്കുന്ന ഭീകരതയുടെ മറ്റൊരു മുഖമാണെന്നാണ് ഉടുപ്പി എം പി ശോഭ പറഞ്ഞത്. എൻ ഡി എ കാട്ടാക്കട നിയോജക മണ്ഡലം സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു അവരുടെ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തെ കണക്കുകൾ നിരത്തിയായിരുന്നു ശോഭ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭീകരാവസ്ഥയെ തുറന്നുകാട്ടിയത്. കണക്കുകൾ പ്രകാരം 2011 മുതൽ 2016 വരെയുള്ള 5 വർഷം കൊണ്ട് 5673 പെൺകുട്ടികളാണ് ലവ് ജിഹാദിൽപ്പെട്ട് സംസ്ഥാനത്ത് മതപരിവർത്തനം ചെയ്യപ്പെട്ടത്. ഇതിൽ 1643 പേർ ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളാണെന്നാണ് ഞെട്ടിക്കുന്ന വസ്തുത. പ്രത്യക്ഷത്തിൽ തന്നെ ഇത്രയധികം കേസുകൾ ഉണ്ടെന്നിരിക്കെ ഇതിനെതിരെ ചെറുവിരൽ പോലും അണക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. അതേസമയം മോദി സർക്കാർ സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിലെ ശിലാന്യാസവും പൗരത്വ ബില്ലും മുത്തലാഖ് നിയമവും ഇതിന് ഉദാഹരണമാണ്. രാജ്യം മുഴുവൻ BJP സർക്കാർ ഉയർന്നു വരികയാണ്. കേരളത്തിനും സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം അഭിമാനബോധത്തോടെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും ആത്മാഭിമാനത്തോടെ സ്ത്രീകളോട് വോട്ട് അഭ്യർത്ഥിക്കാനും സാധിക്കുന്ന കേരളത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണെന്നും കാട്ടാക്കട മണ്ഡലം NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസും പരിപാടി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനമൊട്ടാകെ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ കേരളത്തിൽ പ്രചരണത്തിനായി എത്തിയിരുന്നു. ഇത്തരത്തിൽ മോദി തരംഗം കേരളത്തിലും കൊണ്ടുവരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. ലവ് ജിഹാദിനെയും മതഭീകരതയും പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെ വലിച്ചിറക്കി താഴെയിടേണ്ട സമയം എന്തായാലും അതിക്രമിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.